നമസ്കാരം, എല്ലാവർക്കും റെഡ്ഗുഡ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് അതീവ പ്രാധാന്യമുള്ള ഒരു ഗരുഡ മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, ഏതൊരു കാര്യവും നമുക്ക് എളുപ്പം നേടിയെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ വായു വേഗത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു ഗരുഡ മന്ത്രം. അതുപോലെ തന്നെ കേവലം ഒരു തവണ പ്രയോഗിച്ചാൽ നമുക്ക് പിന്നീട് ഇവ മന്ത്രം ഉപയോഗിക്കേണ്ട ആവശ്യകതയേയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന മാത്രയിൽ തന്നെ അവയുടെ ഫലപ്രാപ്തി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതുമാണ്. പണ്ടുകാലം മുതൽക്ക് ഈ മന്ത്രങ്ങളൊക്കെ തന്നെ രഹസ്യമായി മാത്രമേ കൈമാറാറുള്ളൂ. അതിന് കാരണം, ഒറ്റത്തവണ പ്രയോഗിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫലപ്രാപ്തി തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആചാര്യന്മാർ ഇത്തരം മന്ത്രങ്ങൾ കൈമാറാത്തത്. അത്തരത്തിൽ ഉഗ്രവും ശക്തിയേറിയതുമായിട്ടുള്ള ഈ ഒരു കാര്യസാധ്യ ഗരുഡ മന്ത്രത്തെ നിങ്ങൾക്കിന്ന് കൈമാറുകയാണ്, ഇല്ലെങ്കിൽ പരിചയപ്പെടുത്തുകയാണ്. ഇത്തരം മന്ത്രങ്ങൾ ഒരിക്കലും പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. കാരണം, നമുക്കെന്തെങ്കിലും ആവശ്യകതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സദാസമയം നമുക്ക് ദുഃഖവും തടസ്സങ്ങളും ഒക്കെ ആണെങ്കിൽ, അവയിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഭഗവാനെ അഭയം പ്രാപിക്കാവുന്നതാണ്. അതും വിശ്വാസപൂർവ്വം മന്ത്രം പരീക്ഷണാർത്ഥം ഉപയോഗിക്കുന്ന മാത്രമേ അവ ഫലിക്കാതെ വരികയും അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ മന്ത്രത്തിൻ്റെ മൂല്യം മനസ്സിലായിക്കൊണ്ട് അതാത് കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളീ കാണുന്ന മന്ത്രമാണ് കാര്യസാധ്യത്തിന് ഒറ്റത്തവണ ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഗരുഡ മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓം കുങ്കുമാങ്കിത വർണ്ണായ കുന്ദേന്ദു ധവളായ ച വിഷ്ണുവാഹന നമോസ്തുഭ്യാം ശ്രീ പക്ഷിരാജായ ദേ നമ സ്വാഹ. ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം നേരിടേണ്ടത്. ഒരിക്കൽ കൂടി പറയാം. ഓം കുങ്കുമാങ്കിത വർണ്ണായ കുന്ദേന്ദു ധവളായ ച വിഷ്ണുവാഹന നമോസ്തുഭ്യാം ശ്രീ പക്ഷിരാജായ ദേ നമ സ്വാഹ. ഇപ്രകാരം ഈ ഒരു മന്ത്രത്തെ ഏതൊരാൾ വിശ്വാസപൂർവ്വം ഉരുവിടുന്നുവോ അവരുടെ ഏതുവിധ ആഗ്രഹങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു മന്ത്രത്തെ രാത്രി കാലങ്ങളിൽ, അതായത് തിങ്കളാഴ്ച ദിവസമോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ഒക്കെ തന്നെ രാത്രി കാലങ്ങളിലാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. രാത്രി കാലങ്ങളിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് 108 തവണ ഈ ഒരു മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞാൽ മന്ത്രാവസാനം കാര്യസാധ്യം പറഞ്ഞ് അവിടെ നിന്ന് മേൽനിൽക്കാവുന്നതാണ്. ദിവസേന ഈ ഒരു മന്ത്രം ഉരുവിടേണ്ട ആവശ്യകതയില്ല. ആ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച് തിരിച്ചറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിത്യോപാസനയ്ക്കും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഒരുപാട് മന്ത്രങ്ങളും വിധാനങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം മന്ത്രസംഖ്യ ഉരുക്കഴിച്ച് മന്ത്രസിദ്ധി കൈവരിക്കേണ്ട മന്ത്രങ്ങളുണ്ട്. പക്ഷേ ഇപ്രകാരമുള്ള മന്ത്രങ്ങൾ അങ്ങനെയല്ല. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ രഹസ്യമായി മാത്രം ഒരു ഗുരു ഒരു ശിഷ്യന് മാത്രം കൈമാറേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഗുരു പുത്രന് വേണ്ടി മാത്രമായിട്ട് കരുതി വെക്കുന്ന, അല്ലെങ്കിൽ കൈമാറേണ്ടതായിട്ടുള്ള മന്ത്രങ്ങളാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ സ്ഫോടനശേഷിയുള്ള ഫലപ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യോപാസനയ്ക്ക് ഈ ഒരു മന്ത്രം ഉത്തമമല്ല. അതോടൊപ്പം തന്നെ ദിവസേന ഈ ഒരു പ്രയോഗം ഒന്നിലധികം പ്രയോഗങ്ങൾക്ക് ആവശ്യകതമായിട്ട് പ്രയോഗിക്കാനും പാടില്ല. കേവലം ഒരു തവണ ഒറ്റ പ്രയോഗങ്ങൾക്ക് മാത്രമേ ഈ ഒരു മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം ഒരുപാട് ഉപയോഗപ്രദമാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഏതൊരാൾക്ക് ഈ ഒരു മന്ത്രം വിശ്വാസപൂർവ്വം ഒരുവിടാൻ സാധിക്കുന്നുവോ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആചാര്യന്മാരുടെ വിശേഷപ്പെട്ട ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം ഒരുപാട് ഉപയോഗപ്രദമാകട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമ്മൻ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ രമേശ് ആചാര്യൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലളിതമായിട്ടുള്ള പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ തന്നെ തിരിച്ചറിയാനും പരിഹരിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേര്, ജനനസമയം, ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ അയച്ചു കൊടുക്കാവുന്നതാണ്. അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ഓഡിയോ സഹിതം അയച്ചു തരുന്നതുമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ധനവും സമ്പത്തും ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത്. ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ ചാനൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ള ആളുകൾക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യക്തിബോധത്തെ തുടർന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാവുന്നതാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു അറിവ് പകർന്ന സന്തോഷത്തോടെ നിർത്തുന്നു. തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.